Hello dear viewers, welcome to my YouTube channel. എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിരുന്നു ദാറ്റ് ഞാൻ ചാനൽ നിർത്തിയോ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ ക്ലാസ്സൊക്കെ കാരണം വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്, ഞാൻ ചാനലൊന്നും നിർത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വളരെ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു ദാറ്റ് ഞാൻ ഒരു ഹെയർ ഓയിൽ മേടിച്ചു. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമോ, കൊടുക്കുന്ന പൈസക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ ഞാനത് വാങ്ങിച്ചതേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റോറി ഇട്ടിരുന്നു, ഞാൻ ഇത് മേടിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരു 10 to 20 days കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ മേടിച്ച ഓയിൽ എന്ന് പറയുന്നത് ഇതാണ്, ദേയ്ഗയുടെ ഹെയർ ഓയിൽ ആണ് ഞാൻ മേടിച്ചത്. അപ്പം ഈ ഒരു ഹെയർ ഓയിൽ മേടിക്കാനുള്ള കാരണം ഭയങ്കര ഹെയർ ലോസ് തന്നെയാണ്. ഒരുപാട് ഓയിൽസ് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും റിസൾട്ട് ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പേജ് കണ്ടതും. ഇവരെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നു. ഞാൻ 2 ആഴ്ചയായിട്ട് ഈ ഒരു പേജിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവരുടെ പ്രൊഡക്ട്സിന്റെ റിവ്യൂസ്, കസ്റ്റമർ റിവ്യൂ സ്റ്റോറീസ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പല കസ്റ്റമേഴ്സ് ഈ ഹെയർ ഓയിൽ മേടിച്ചതിന് ശേഷം, അപ്പം ബിഫോർ ദേയ്ഗ ആൻഡ് ആഫ്റ്റർ ദേയ്ഗ, അങ്ങനെ ഒരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ല ഡിഫറൻസ് കസ്റ്റമേഴ്സ് ഒരുപാട് പേരെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി കാര്യം ഉണ്ടാവുമെന്ന് തോന്നി. മൊത്തത്തിൽ അലയും വിളിയും ബഹളമൊക്കെ കേൾക്കാം, സന്ധ്യ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ സൗണ്ട് കേൾക്കണം, കിളികളൊക്കെ കൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ വിട്ടേക്കാം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അപ്പം നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഓയിൽ. ഇതെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ, കാരണം നിങ്ങൾക്ക് കണ്ടോ ഇവിടേക്ക് നമ്മുടെ പൗപ്പൊക്കെ നല്ല രീതിയിലായി പോയി, അത്രയും നല്ല ഹെയർ ലോസ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പം ഞാനിത് മേടിച്ചത് ഞാൻ പറഞ്ഞത് ദേയ്ഗയിൽനിന്നാണ്. ഞാൻ ഓർഡർ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാധനം കൈ കിട്ടി. ഇതിന് 600 rupees ആണ് ഇതിൻ്റെ വില. അപ്പം 100 ml ഒരു ബോട്ടിലാണ് ഇത്. അപ്പം മനസ്സിലായല്ലോ നല്ല വിലയുള്ള ഒരു ഓയിൽ തന്നെയാണ്. അപ്പം എന്താ പറയുന്നത്, സഹി കേട്ടിട്ട് ഇത്രയും കാശ് കൊടുത്ത് അങ്ങ് മേടിച്ചതാണ് ഞാൻ. കാരണം കൊഴിഞ്ഞു കൊഴിഞ്ഞ് അങ്ങ് മൊത്തം തീരാറായി, ഈ എലിവാല് പോലെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണയായിട്ട് ഹെയർ ഓയിലുകൾക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള മണം ഉണ്ടാവും. അത് നമ്മൾ തല കഴുകി കഴിഞ്ഞാൽ ആ മുടിയിൽ ആ ഒരു മണം കാണും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഒരു പ്യുവർ കോക്കനട്ട് ഓയിലിൻ്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മണമാണ് ഇതിനുള്ളത്. അല്ലാതെ കൂടുതലായിട്ട് വലിയ മണവും ഒന്നും ഇല്ല. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, റോസ്മെറി ഓയിൽ, ഖുഷ്ഖുഷ് ഓയിൽ, അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഫോൾസ് ഡെയ്സി, ലിക്കോറൈസ്, വാൾനട്ട്, ഹിബിസ്കസ്, ത്രിഫല, ഫെനിഗ്രി ആൻഡ് കറി ലീവ്സ്. ഈ ഫെനിഗ്രി, ഉലുവ, കറിവേപ്പില, ചെമ്പരത്തി, ഇതൊക്കെ നമ്മൾ മുടിക്ക് വേണ്ടി സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ യൂസേജ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുടി തല കുനിച്ചിട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഈ കോമ്പ് വെച്ച് ഇങ്ങനെ തൂക്കുകയാണ് ചെയ്യുക. രണ്ടോ കണ്ടല്ലോ, ഈ കോമ്പ് വെച്ച് ഇങ്ങനെ തൂക്കുകയാണ് ചെയ്യുക. ചെയ്തതിന് ശേഷം തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പോടെ അല്ല കിട്ടിയത്. എനിക്ക് കിട്ടിയത് ദാ ഇങ്ങനെയാണ്, ഈ ഒരു അടപ്പ് വെച്ചാണ് ഞാൻ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കൂടെ ഈ കോമ്പ് എക്സ്ട്രാ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ നടുക്ക് കണ്ടു, ഇങ്ങനെ ഒരു ഹോളുണ്ട്, ആ ഒരു ഹോളിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമിട്ട് കുത്തിയതിന് ശേഷം ഈ കോമ്പ് ഇട്ട് ഞാൻ അങ്ങ് ടൈറ്റ് ആക്കിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഒരു 20 days കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം പൊതുവെ എല്ലാവരും ഒരു 2 അതിനകത്ത് സ്റ്റോറീസ് ഇട്ടവരെല്ലാം 2 weeks ശേഷമുള്ള റിസൾട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ദിവസം കൊണ്ട് കൂട്ടി ഒരു റൗണ്ട് ഓഫ് ചെയ്താണ് 20 days റിസൾട്ട് പറയുന്നത്. അപ്പം 20 days റിസൾട്ടിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ സൗണ്ടിനൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്, പനിയൊക്കെ പിടിച്ച് മൊത്തത്തിൽ ചാവായിരിക്കുകയാണ്. അപ്പം 20 days കഴിയുമ്പോൾ പനിയൊക്കെ പോയി ഞാൻ ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 20 days കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം. കാരണം ഹെയർ ഫോൾ എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. നമ്മളെല്ലാം പല മരുന്നുകൾ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദേയ്ഗ വാങ്ങാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും ഈ റിവ്യൂ കാണാനൊരു ചാൻസ് കിട്ടുമല്ലേ. അപ്പം നമുക്ക് നോക്കാം ഇത് 20 days ശേഷമുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ എന്താണ്. We'll be right back.
ഏതായാലും അവർ പറഞ്ഞ ഒരു പ്രൊസീജിയറിൽ ഞാൻ മസാജൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. നമുക്കൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും. അപ്പം നമുക്ക് റിസൾട്ട് എന്തായി എന്ന് ഒരു 15 to 20 ഡേയ്സിന് ശേഷം എന്തെങ്കിലും മഹാത്ഭുതം നടന്നോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 20 ഡേയ്സ് റിവ്യൂ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈ 20 ഡേയ്സ് എന്നുള്ളൊരു 30 ഡേയ്സ് 1 മന്ത് റിവ്യൂയിലേക്ക് മാറ്റുകയാണ്. കാരണം ഞാൻ 20 ഡേയ്സ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു 5 ഡേയ്സോളം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കുറേ ബ്രേക്ക് ഡിലേ വന്നു. അപ്പം അതിനൊക്കെ ശേഷം പിന്നെയും ഞാൻ യൂസ് ചെയ്തു. അപ്പം ഡിലേ വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ഹെയർ ഫോൾ വീണ്ടും ആരംഭിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ആ 20 ഡേ എന്നുള്ളത് ഞാൻ 1 മന്ത് റിവ്യൂയിലേക്ക് പറയുകയാണ്. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-31 ഡേയ്സോളം വെച്ച് കൗണ്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. ടോട്ടൽ യൂസ് ചെയ്ത് 31 ഡേയ്സ് കൗണ്ട് ചെയ്ത് പറയുകയാണ്. അപ്പം ഞാൻ ആ ഒരു ഇൻട്രോ വീഡിയോ പറഞ്ഞിരുന്നത് ഒക്ടോബർ 1 മുതലുള്ള റിവ്യൂ ആയിരുന്നു. അപ്പം ഇന്നിപ്പം നവംബർ 5 വരെയുള്ള ഒരു റിവ്യൂ വെച്ചാണ് ഞാൻ പറയുന്നത് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഫസ്റ്റ് ഡേ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് യൂസ് ചെയ്തപ്പോൾ തല കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ശരിക്കും ഫീൽ ചെയ്തു, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തു. പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഹെയർ ഫോളിൻ്റെ ഒരു തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴിയുന്ന മുടിയുടെ അളവ് ക്വാണ്ടിറ്റി കുറയാൻ തുടങ്ങിയിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 30-31 ഡേ ആയി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നന്നായിട്ട് ഊരി വരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ച് വലിച്ചാലൊന്നും അധികം ഒന്നും വരുന്നില്ല, ഒന്നോ രണ്ടോ സ്ട്രാൻസ് എല്ലാം വന്നാലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എൻ്റെ ഹെയർ ഫോള് കുറഞ്ഞു. 30 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് എൻ്റെ ഹെയർ ഫോള് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ലെങ്തിൽ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. കാരണം ഞാൻ തോന്നുന്നു ഞാൻ മന്ത്ലി വൺസ് എ ടൈം ഞാൻ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടാറുണ്ടായിരുന്നു സാധാരണ മുടി. ഈ ഒരു മാസം ഞാൻ ലെങ്ത് അറിയാൻ വേണ്ടി കട്ട് ചെയ്തില്ല. മേ ബി വെട്ടാത്തത് കൊണ്ടായിരിക്കും വളരാത്തത്, എന്തുകൊണ്ടോ നീളം അധികം വെച്ചിട്ടില്ല. ബട്ട് തിക്നെസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. നേരത്തെയൊക്കെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അഴിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്താ പറയുക, ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു, ഒത്തിരി തിക്നെസ് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പക്ഷേ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു തിക്നെസ് അറിയാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴിച്ചിൽ കുറഞ്ഞപ്പം അതിൻ്റെതായ വ്യത്യാസം ശരിക്കും അറിയാനുണ്ട്. പിന്നെ പുതിയ മുടി വളർന്നോ, നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ പുതിയ മുടി വളർന്നോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്ക് എന്താ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയറിൻ്റെ ആ ഒരു രീതിയിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും 30 ദിവസം യൂസ് ചെയ്തപ്പോൾ ഇതാ ഇത്രയും മാത്രമേ ഇതായത് തീർന്നിട്ടുള്ളൂ. ആ ഈ ഒരു ലേബലിൻ്റെ അവിടെ വരെ ഇത് ആകെ തീർന്നിട്ടുള്ളൂ. അപ്പം ഇത് ഒത്തിരി നാൾ നിൽക്കും എന്നപ്പം മനസ്സിലായി. ഒരു മാസം അത്രേ തീർന്നിട്ടുള്ളെങ്കിൽ ഇത് കുറച്ച് നാൾ നിൽക്കാനുള്ളതുണ്ട് എന്തായാലും. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്ന ആദ്യമേ പറഞ്ഞിരുന്ന ഒരു 600 രൂപയുടെ ഒരു ബോട്ടിലാണ്, 100 ml ബോട്ടിലാണ്. അപ്പം ഞാൻ കരുതിയതും പെട്ടെന്ന് തീരും എന്നാണ്. ബട്ട് ഇത് നന്നായിട്ട് നിൽക്കും എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഓട്ടിയിലൊക്കെ ചെയ്ത് ജസ്റ്റ് തൂത്തേച്ചും നന്നായിട്ട് മസാജ് ചെയ്തൊരു 10-20 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ റെഗുലർലി യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിനങ്ങനെ സൈഡ് എഫക്റ്റോ, അപ്പൊ ചിലർക്ക് എണ്ണ മാറി യൂസ് ചെയ്യുമ്പോൾ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും തിക്നെസ് കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, തിക്നെസ് കൂടുന്നത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ലെങ്തിൽ വലിയ വ്യത്യാസം എന്തായാലും അധികം വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ചിലരുടെ ഹെയർ ടൈപ്പിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കും, എന്തോ ലെങ്ത് അധികം വ്യത്യാസം എന്തായാലും സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് റാൻഡമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസ് ഫുഡ് വ്ലോഗ്സ് 3 വീഡിയോസ് ഫുഡ് വ്ലോഗ്സ് 3 വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ആയിരുന്നു ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ പാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു വീഡിയോസിലൊക്കെ എൻ്റെ ഹെയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയറിലുണ്ടായ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ലെങ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലെങ്ത് അധികം മാറിയിട്ടില്ല എങ്കിലും തിക്നെസ്സിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ട്. ഹെയർ ഫോള് കുറയാൻ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ, എന്തായാലും ദേഗയുടെ ഓയിൽ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ലെങ്ത് കാണിച്ചു തരാം.
hair length നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ലെങ്ത്തിൽ എന്തത്രോളം വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഞാൻ 1 മന്ത്ന്റെ ആണ് പറഞ്ഞു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എന്തെങ്കിലും ചേഞ്ചസ് കൂടുതലായിട്ട് എന്തെങ്കിലും ഉള്ളു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും അപ്പം ഇപ്പോഴത്തെ ഈ ഒരു 1 മന്ത് റിവ്യൂ വെച്ച് എൻ്റെ എന്താ പറയുക ഹെയർ ഫോളിന് നല്ലൊരു റെമഡി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ദേഗയുടെ ഓയിൽ ഹെയർ ഫോളിന് അല്ലെങ്കിൽ ഹെയർ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഓയിൽ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഇതേ അഭിപ്രായമുള്ളവർ അല്ലെങ്കിൽ വേറെ ഒപ്പീനിയൻ ഉള്ളവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത് മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വരുമ്പോഴേക്കും ta-ta.